ഇതാണ് ഗൈസ് ആ സാധനം. This is the thing we are going to review today. എല്ലാ ഫോൺസിലും വർക്ക് ആവുന്നില്ല, അതുപോലെ തന്നെ എല്ലാ ആപ്സിലും വർക്ക് ആവുന്നില്ല. നമ്മുടെ ക്യാമറ ഇറങ്ങി ഇറങ്ങി പോകുന്നു, ഇറങ്ങി ഇറങ്ങി പോകുന്നു, ഇറങ്ങി ഇറങ്ങി പോകുന്നു. രണ്ടും കാലി ക്ലോസപ്പിൽ കേരളത്തിലെ ഇതുവരെ ഒരു വ്ളോഗറും ഒരു യൂട്യൂബറും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാത്ത ഒരു സംഭവമാണ് ഇന്ന് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഒരു ഗംഭീര വലിയ സംഭവമൊന്നുമല്ല, ഒരു കുഞ്ഞു സാധനമാണ്. ഇതാണ് ഗൈസ് ആ സാധനം. This is the thing we are going to review today. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സംഭവം ദൈ പെട്ടിക്കുള്ളിലുണ്ട്. ഞാൻ ഇന്ന് ഓർഡർ ചെയ്ത് ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടേ ഉള്ളൂ. ഇത് പൊളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കുക ഇതിനകത്ത് എന്താണെന്നുള്ളത്. അപ്പൊ ഇന്നത്തെ എക്സൈറ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ കവറിലാണ് അത് വന്ന്, ഞാൻ വളരെ കളഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻഡോസ്കോപ്പിക് ക്യാമറയാണ്, ആൻഡ്രോയിഡ് ക്യാമറ എന്നും പറയും. നിങ്ങൾ തമ്പനെയിലെ സാധനം കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എന്നാലും നമ്മൾ ഇത് നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പൊട്ടിച്ച് കാണിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് കാണാം, ദേ ആൻഡ്രോയിഡ് ആൻഡ് പി സി എൻഡോസ്കോപ്പ് എന്ന് ഇതിലെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് ആൻഡ്രോയിഡ് ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ്. ഇതുപോലെ നമ്മുടെ നെയ്ക്ക് ക്യാമറ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് ക്യാമറ നമുക്ക് പുറത്തേക്ക് വന്ന് കിട്ടി. കുറച്ചധികം സാധനങ്ങൾ ഇതിലുണ്ട്. അതുപോലെ ഒരു ഒരു ഹോൾഡറും എന്തോ ഒരു സംഭവം കാണാം. ഇതാണ് നമ്മുടെ ക്യാമറ, കുഞ്ഞൻ ക്യാമറ. ഇന്ന് നമ്മൾ കാണാത്ത ലോകം നമ്മളെ കാണിച്ചു തരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞൻ ക്യാമറ ഇവനാണ്. പി സിയിലും കമ്പ്യൂട്ടറിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഒരു വലിയ കേബിള് നമുക്ക് കാണാം. ആ കേബിളിനോടൊപ്പം തന്നെ നമുക്ക് വേറെ ഒരു ഒരു മാഗ്നറ്റിക് ഒരു ഹുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് എന്തിനാണ്, അതിന്റെ ഉപയോഗം എന്താണ്, എന്തിനുള്ളതാണ് എന്നൊന്നും എനിക്കും അറിഞ്ഞൂടാ. ശരിക്കും മാഗ്നറ്റിക് ഒരു ഒരു ടൈപ്പ് ഒരു ഹുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്, ഇങ്ങനെ രണ്ട് ഒരു സംഭവം ഉണ്ട്. ഇത് ക്യാമറയുടെ അറ്റത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, പക്ഷെ അത് കണക്ട് ചെയ്തിട്ട് അതും കൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളത് സത്യത്തിൽ നമുക്കും അറിഞ്ഞുകൂടാ. അത് നമുക്ക് യൂസർ മാനുവലിനകത്ത് അവർ എഴുതിയിട്ടൊന്നുമില്ല. ക്യാമറ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചു, ഇതിന്റെ അറ്റത്ത് മൊത്തം LED ലൈറ്റ്സ് വരുന്നുണ്ട്. ക്യാമറ ലൈറ്റ് വിഷൻ പോലെ സെറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന സാധനം. അത് ഫോണിൽ കണക്ട് ആയാലും ഓൺ ആവുള്ളൂ. ഓൺ ആക്കി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇതിന് ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ഇതിന്റെ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഒരു ഒരു കർസർ പോലത്തെ ഒരു സാധനമാണ്. അതിൽ നമുക്ക് ഇതിന്റെ LED ആ ഫ്ലാഷിന്റെ ലൈറ്റിന്റെ ഒരു പവർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പും കൂടെയാണ്. ഇതാദ്യം നിങ്ങളെ ഇതിന്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഒരു ലെങ്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ലെങ്ത് എന്ന് പറഞ്ഞാൽ നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് എതിലേ വേണേലും എങ്ങനെ വേണേലും ഇറക്കി വിടാവുന്ന ഒരു സെറ്റപ്പ്. എങ്ങനെ വേണേലും എതിലേ വേണേലും സെറ്റപ്പ് ആക്കാൻ പറ്റുന്ന ഒരു ഒരു ടൈപ്പ് ലെങ്ത് അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് എല്ലാ സ്ഥലത്തും ഇട്ട് ട്രൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നതാണ്. കമോൺ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ കോസ്റ്റ്യൂം ഒക്കെ മാറിയിട്ടുണ്ട് ചെറുതായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഡേയിലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ അന്ന് പറഞ്ഞിരുന്ന യൂസർ മാനുവൽ കാണിച്ചിരുന്ന ആപ്പും കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. വീഡിയോ റെക്കോർഡ് ആവാതെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ നോക്കി. എന്നിട്ട് അതിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പം വീഡിയോ. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണിക്കണമെന്ന് വെച്ചിട്ട് വേറൊരു ആപ്പ്, ക്യാമറഫൈ എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിലാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇത് ഞാൻ നിങ്ങളെ ആദ്യമേ ഈ ഫോണിൽ കണക്ട് ചെയ്ത് കാണിക്കാം. കാരണം എല്ലാ ഫോൺസിലും ഒന്നും ഇത് കണക്ട് ആവത്തില്ല, എല്ലാ ഫോൺസിലും വർക്ക് ആവത്തില്ല, അതുപോലെ തന്നെ എല്ലാ ആപ്സിലും വർക്ക് ആവത്തില്ല. നമ്മൾ കുറേ ഫോൺസിൽ ട്രൈ ചെയ്തു, പോക്കോ, റിയൽമി, റെഡ്മി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോൺസിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് കിട്ടിയില്ല. പിന്നെ അവസാനം നമ്മൾ ലെനോവയുടെ ഒരു ഫോൺ ഒപ്പിച്ചിട്ട് അതിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിലാണ് കണക്ട് ആയി കിട്ടിയത്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തായാലും നിങ്ങളെ ഈ ലെനോവയുടെ ഫോണിൽ ഞാനിപ്പോൾ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ പ്ലഗ് USB കേബിള് നമ്മുടെ ഫോണിലേക്ക് കുത്തി കണക്ട് ആയി. നമ്മൾ സ്റ്റിക്കിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ടോ? കാരണം നമുക്ക് എല്ലാ ഹോൾസിലൂടെയും ഈ പറയുന്ന ചെറിയ ഇതിലൊക്കെ കയറ്റി വിടുമ്പോൾ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു സ്റ്റിക്ക് ഒരു ചൂരലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ ദാ ഈ കാണുന്ന നമ്മുടെ USB കേബിള് ഫോണിലേക്ക് കണക്ട് ചെയ്തപ്പോഴേ ഇതിന്റെ ലൈറ്റിലെ സൈഡിലുള്ള LED ലൈറ്റ് ഓൺ ആയി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നു, സൈഡിൽ ചുറ്റും LED തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഒരു ഇൻബോക്സ് തെളിഞ്ഞു വരും. എല്ലാം ഓക്കെ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ക്യാമറ മെയിൻ ക്യാമറയായിട്ട് സ്വിച്ച് ആവും. നിങ്ങൾക്ക് താഴെ കാണാം, ഞാൻ ദാ നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആദ്യത്തിന് നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഇരിക്കുന്ന സറൗണ്ടിങ്സ് ഇതാ നിങ്ങൾക്ക് ഈ ക്യാമറയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് ഞാൻ താഴെ കാണിക്കാം കേട്ടോ. അപ്പൊ ഗൈസ്, നമ്മള് നമ്മുടെ സംഭവം തുടങ്ങാൻ പോകുന്ന പരിപാടികൾ. അപ്പൊ ആദ്യമായിട്ട് എവിടെ ഇടണം എന്ന് ആലോചിക്കുന്ന പറമ്പിക്കോട്ടെ റോന്തു ചുറ്റി നടന്നപ്പോ നമ്മൾക്ക് ഒരു കിട്ടിക്കാച്ച സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചിട്ടോ നോക്കിയേ ഗൈസ്, നമ്മൾ ഇതാ ഇതിനകത്താണ് ഇടാൻ പോകുന്നത്. എന്തെങ്കിലും ചാടി വന്നാൽ പോലും കാണാൻ പോലും പറ്റില്ല. ഗൈസ്, അപ്പൊ നമ്മളിതാ നമ്മുടെ കുഴിക്കകത്തേക്ക് ഇട്ട് ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാ നിങ്ങൾ നോക്കിയോ, നമ്മുടെ ക്യാമറ ഇറങ്ങി. എന്തെങ്കിലും ചാടി വന്നാൽ നിങ്ങൾ നോക്കണേ. ഇതാ നമ്മൾ കാണുന്നു, ഇൻസേർട്ട് ചെയ്യുമ്പോ കാണുന്നത് ഇതാ പ്രത്യേകിച്ചൊന്നുമില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തൊക്കെയോ അഴുക്ക് സാധനങ്ങൾ കിടപ്പുണ്ട്. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ചിതൽപുറ്റാണ് ഗൈസ്. ചിതൽപുറ്റ് ഇതാ നമ്മൾ ഇങ്ങനെ ഇറക്കി 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 വിടുമ്പോ വീടിക്കുറ്റി ഇതിന്റെ അകത്തോ ഗൈസ്, ഈ കാണുന്ന പോലെ ചെറിയ ഒരു ഹോളാണെന്ന് നമുക്ക് തോന്നുന്നില്ലോ. ഞാൻ അങ്ങ് അകത്തേക്ക് കയറ്റി വിടാം. താങ്ക് യു. ഭയങ്കര ട്രാജഡി ആയിപ്പോയി. ഈ ഹോളിനകത്ത് ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഇതില്ലെങ്കിൽ വേണ്ട, അടുത്തൊരു ഹോൾ തപ്പി പോവാം. അപ്പൊ ഗൈസ് നമുക്ക് ഇതേ അടുത്തതായിട്ട് ഒരു ചിതൽപുട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലും കൂടെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങള്. ക്യാമറ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോകണം, നിങ്ങൾക്ക് താഴെ കാണാം. നോക്കിക്കോ, ഇൻസേർട്ട് ചെയ്യുന്നു. ദാ ഇൻസേർട്ട് ചെയ്തു. ഇതില് ഒന്നും തന്നെ കാണാനില്ല ഗൈസ്. അങ്ങോട്ട് ഇറങ്ങി പോയ എന്റെ ക്യാമറയെ ഇതിലൊന്നും കാണാനില്ല. ഇത് ഫുൾ ഇരുട്ടാണ്. ഇതിലെ വെട്ടം ഉണ്ടായിട്ട് പോലും ഒന്നും കിട്ടുന്നത്. അതേ ഒരൊച്ച ഇരിക്കുന്നത് നിങ്ങൾ കണ്ട. അതെ ക്ലോസ് 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 ഒച്ചേട്ടാ. ഓ അവേസ്, നിങ്ങൾ ഒച്ചിനെ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. ആഫ്രിക്കൻ ഒച്ച ആയിരിക്കും ഇപ്പൊ സാധാരണ എല്ലായിടത്തും അങ്ങനത്തെ ഒച്ചകൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇതിനകത്ത് ഒച്ച മാത്രമേ, നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷൻ പോകും, അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകും. നമ്മൾ വീഡിയോ ഒക്കെ എടുത്തു വന്നോണ്ടിരുന്ന വഴിക്കാണ്. നമുക്ക് സത്യത്തിൽ ഇതാ ഞാൻ യൂസ് അറിയില്ല, എന്തിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റിന്റെ ഉപയോഗം നമുക്ക് മനസ്സിലായത്. അത് ഞാൻ നിങ്ങൾ ഇന്ന് ഇപ്പോൾ ക്യാമറയിൽ കണക്ട് ചെയ്ത് അതിൻ്റെ യൂസ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് മാഗ്നറ്റും ഉണ്ട്, അതുപോലെ തന്നെ രണ്ടൊരു ഹുക്കും നമുക്കുണ്ട്. ഇത് രണ്ടിൻ്റെയും യൂസ് രണ്ടും രണ്ടാണ്. അപ്പോൾ എന്തായാലും രണ്ടും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ് നമ്മുടെ മാഗ്നറ്റിക്കിൻ്റെ കമ്പി ഇതാ നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ തന്നെ ആ നോബുണ്ട്. ഇത് കണക്ട് ചെയ്യാന്നതെങ്കിൽ ഇതിൽ ഇതാ ഇങ്ങനെ ഈ കമ്പി ഈ നോബിലേക്ക് കയറ്റി വെക്കുക. ആദ്യം ഒരു ഒരു പകുതിക്ക് വരെ വെക്കുക. അതിനുശേഷം എന്താ നമ്മുടെ ക്യാമറയിൽ ഇതുപോലെ ഈ ഹുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ചെറിയ ഹോള് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഈ ക്യാമറയിലേക്ക് ഈ നോബ് ഇങ്ങനെ കയറ്റി വെക്കുക. കയറ്റി വെച്ചതിന് ശേഷം എന്താ ആ ഹോള് കറക്റ്റ് ആക്കി നോക്കി ഈ ഹുക്ക് ഇറക്കി വെക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഇത് തള്ളി 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 ഇതാ ഇങ്ങനെ അറ്റത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്താ നമുക്ക് നമ്മുടെ മാഗ്നറ്റ് നമ്മുടെ ക്യാമറയുടെ അറ്റത്ത് കണക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഹുക്കും നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു കുഴി തപ്പി നമുക്ക് പോവാം. എന്തെങ്കിലും നമുക്ക് അതിന് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഈ കുഴി തപ്പിയുള്ള യാത്ര. അപ്പൊ ഗൈസ് നമ്മൾ കുറെ കുഴിയൊക്കെ തപ്പി നടന്നു, പക്ഷേ കുഴി തപ്പി നടന്നിടയ്ക്കാണ് നമുക്കൊരു കാര്യം പിടിയിട്ടത്. ഇത് റൈറ്റ് ആയിട്ടുള്ള ഹോളിൽ ഇട്ടാലായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ കാണാൻ എളുപ്പമായിട്ട് നമുക്കത് എടുത്ത് കാണിക്കാൻ എളുപ്പമായിട്ടിരുന്നത്. കാരണം ഒരു മാളത്തിനകത്തേക്ക് കൊണ്ട് നമ്മളൊരു കോയിനൊക്കെ ഇട്ട് മാഗ്നറ്റിക് ടൈപ്പിൽ എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പോൾ എങ്ങോട്ടാണ് ചാടി പോകുന്നത്, കിട്ടണോ എന്നൊന്നും വഴിയില്ല. നിങ്ങൾക്കത് കാണാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ഹോള് കുഴിച്ച് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഹോള് കുഴിക്കാൻ പോവാണ്. റെഡി, 1 2 3. അപ്പൊ ഇതാണ് നമ്മൾ കുത്തിയ ഹോള്. അപ്പൊ ആ ഹോളില് നമ്മളിതാ നമ്മുടെ ക്യാമറ ഇറക്കി നമ്മുടെ മാഗ്നറ്റിക് ടൈപ്പ് സാധനം ടെസ്റ്റ് ചെയ്യാൻ പോകണം. നമ്മളൊരു കോയിൻ വെച്ചിട്ടാണ് നമ്മുടെ ഈ സംഭവം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കോയിൻ ഞാൻ ആദ്യം ഈ ഹോളിലേക്ക് ഇടാം. ഇതാ നോക്കിയോ, നമ്മുടെ ഹോളിലേക്ക് ഇതാ കോയിൻ ഇൻസേർട്ട് ചെയ്തു. എന്തായാലും ഇതാ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾക്ക് സൈഡിൽ കാണാം. അപ്പൊ നമ്മളിതാ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. നോക്കിയോ, നമ്മുടെ ഹോളിലേക്ക് ഇതാ ഇൻസേർട്ട് ചെയ്തു, നിങ്ങൾക്ക് കാണാം. ഇതാ ഹോളിലേക്ക് നമ്മൾ പതുക്കെ നമ്മുടെ ക്യാമറ ഇറക്കി ഇറങ്ങി പോകുന്നു, ഇറങ്ങി ഇറങ്ങി പോകുന്നു, ഇറങ്ങി ഇറങ്ങി പോകുന്നു, ഇറങ്ങി ഇറങ്ങി ചെന്ന് ഇതാ നമുക്ക് നമ്മുടെ കോയിൻ കാണുന്നുണ്ട്. കോയിനിൽ പിടുത്തം കിട്ടുമോ എന്നുള്ളത് ഒരു സംശയമുള്ളൂ. യെസ് യെസ് ഗൈസ്, കോയിനിൽ പിടുത്തം കിട്ടി. ഇനി നമുക്ക് പൊക്കി നോക്കാം. ഇത് പൊങ്ങി മേലിൽ വന്നാൽ നമ്മുടെ എക്സ്പെരിമെന്റ് വിജയിച്ചു. ഇതാ നിങ്ങൾക്കും കാണാം, ഞാൻ ഇതാ പൊക്കാൻ പോവാണ്. പൊങ്ങി പോരട്ടെ, 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 പോരട്ടെ. യെസ് 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 ഗൈസ്, ഇതാ നമ്മൾ നമ്മുടെ എക്സ്പെരിമെന്റിൽ വിജയിക്കുകയാണ്. നമ്മുടെ കോയിൻ നമുക്ക് പൊങ്ങി കിട്ടി. നമ്മുടെ മാഗ്നറ്റിക് സംഭവം എക്സ്പെരിമെന്റ് വിജയിച്ചിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണാം. ഇതാ ഗൈസ്, അപ്പൊ നമ്മളിതാ നമ്മുടെ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിൽ ചെളിയൊക്കെ ഉണ്ട്. ഞാൻ ആക്കോലും കൊണ്ട് ഈ ചെളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത് നമ്മൾ നല്ല സെറ്റപ്പ് എക്സ്പെരിമെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ, എടാ താക്കോല് പോയി. ഗൈസ് താക്കോല് കുഴിക്കാത്തേക്ക് പോയി. പണ്ടാരെ എങ്ങനെ എടുക്കണം വണ്ടിയുടെ താക്കോല? അയ്യോ, അങ്ങ് താഴെ പോയി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും താക്കോല് നമ്മള് അറിയാണ്ട് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയതാണ് സംഭവമാണ്. പക്ഷെ ഒന്നുമല്ല, നമ്മുടെ അടുത്തൊരു എക്സ്പെരിമെന്റിന് വേണ്ടി ഞാൻ നിൽക്കാണ്. സ്ക്രിപ്റ്റഡ് ആണ്. എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു അതൊന്ന് കമന്റ് ചെയ്യാൻ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കാണാം, നമ്മൾ നമ്മുടെ മാഗ്നറ്റ് അല്ല ഹുക്കാണ് ഇതിന്റെ പുറകിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഹുക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ താക്കോൽ എടുക്കാൻ പറ്റുമോ നോക്കാം. എടുക്കാൻ പറ്റില്ല, ഈ പണ്ടാരം മൊത്തം കുഴിച്ചെടുക്കണം. ഞാനും ആദ്യത്തിന്റെ ഒരു പദം വരും എടുത്തെടുത്ത്. അപ്പൊ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ദേ ഇറക്കാൻ പോവാണ്, നിങ്ങൾക്കും കാണാം. നമ്മൾ ഒരുമിച്ചാണ് ഇത് എടുക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഞാൻ ദേ കുഴിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് ചെന്ന് താക്കോൽ കാണുന്നുണ്ട്. പക്ഷേ ഈ ഈ സംഭവം വെച്ച് എത്രത്തോളം എടുക്കാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യമാണ്, ഒരു ടാസ്ക്കാണ് ഇതിൻ്റെ. ഓ ഓ ഗൈസ്, ഇത് കുറച്ച് ടഫാണ്.
ഞാനത് കാണിക്കാം. എനിക്ക് അതിൻ്റെ പിടുത്തം നമുക്ക് കിട്ടുന്നത് നിങ്ങൾ നോക്കിയോ. ആ യെസ് യെസ്, പിടുത്തം കിട്ടി, പിടുത്തം കിട്ടി, പിടുത്തം കിട്ടി. ഇത് പൊങ്ങി മേലിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ അടുത്ത എക്സ്പെരിമെന്റ് സക്സസ്. ഇല്ലേ കുഴി കൂത്തേണ്ടി വരും. ശരി, അപ്പൊ പൊക്കാൻ പോവാ. അതെ, പൊക്കി 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 നിങ്ങൾക്കും കാണാം. പൊങ്ങി 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 യെസ്, നമുക്ക് നമ്മുടെ താക്കോലും കിട്ടി. അങ്ങനെ രണ്ട് എക്സ്പെരിമെന്റും വിജയിച്ചു. ഭാഗ്യം പണിയെടുക്കേണ്ട വന്നില്ലേ, ഇല്ലെങ്കിൽ ഇത് കുത്തി കുഴിച്ച് പണ്ടാരടങ്ങ് നടുവൊക്കെ ഒടിഞ്ഞു വരും. യെസ് ഗൈസ്, നമുക്ക് നമ്മുടെ താക്കോലും കിട്ടി. ഇവൻ ആൾ കൊള്ളാം കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഹുക്കും മാഗ്നറ്റും ഈ ക്യാമറയൊക്കെ. അപ്പൊ നമ്മുടെ രണ്ട് എക്സ്പെരിമെന്റും ഇതിലൊക്കെ ചെളി പറ്റി. രണ്ട് എക്സ്പെരിമെന്റും നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു. അടുത്ത ഒരു ഹോള് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, കാണിച്ചു കൊടുത്തറ. നമ്മുടെ ഒരു മതിലിന്റെ സൈഡിലായിട്ടുള്ള ഒരു ഹോളാണ്. അതിലിറക്കി അതിന്റെ അകം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പൊ എന്തേ, നമ്മളിരുന്നു. നമ്മളിരുന്നതിന് ശേഷം നമ്മൾ ഇതായത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അങ്ങകത്ത് എന്തൊക്കെയോ. എന്തോ അതിനകത്ത് ഇരിപ്പുണ്ട് ഗൈസ്. സത്യത്തിൽ ഈ സംഭവം വളഞ്ഞൊരു സെറ്റപ്പിലായോണ്ട് കറക്റ്റായിട്ട് കേറി പോകുന്നു. പക്ഷെ എന്തോ ഒരു സംഭവം അതിനകത്ത് ഇരിപ്പുണ്ട്. എന്തോ ഒരു സാധനം അവിടുന്ന് വന്നിട്ട് നിങ്ങക്ക് ഇങ്ങോട്ട് തള്ളി. നിങ്ങക്ക് സ്ക്രീനിൽ കാണാതെ ക്യാമറ തന്നെ ഇറങ്ങുന്നുണ്ട്. ഞാൻ തൊടുന്നില്ല, എന്റെ കയ്യിൽ തൊട്ടിട്ടില്ല. ഞാൻ ഇതേ പിടിച്ചിരിക്കുന്നേ. എന്തോ ഒരു സാധനം അവിടെ വന്ന് ഇരിപ്പുണ്ട്. വയറ് തന്നെ ഇറങ്ങുന്നു, വയറ് തന്നെ ഇറങ്ങുന്നു. ആയിട്ടാ പോടാ പോടാ പോടാ. എന്തോ ഒരു സാധനം വന്നത് പിടിച്ചിട്ടുണ്ട്. ഞാൻ വയറ് വലിച്ചു, വലിച്ചപ്പോ റിലീസ് ആയി പോയി. പക്ഷെ എന്തോ ഒരു സാധനം ഇതിൽ പിടുത്തമിട്ടു. എന്തോ ഒരു സംഭവം, അത് എന്താണെന്ന് എനിക്കറിയാം. തേളാണോ അട്ടയല്ലേ കാണല്ലേ, കാരണം അട്ടയാകുമ്പോ പിടിച്ച് അങ്ങോട്ട് വലിക്കുകയല്ലോ. ഇതിനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്തോണ്ട് പോയി. എന്തോ ഒരു സംഭവം, എന്താണെന്ന് എനിക്കറിയില്ല. ആ തുണക്കാത്ത എന്തോ ഉണ്ട്. അപ്പൊ ഗൈസ് എന്തായാലും നമ്മൾ നമ്മുടെ ലാസ്റ്റ് എക്സ്പെരിമെന്റിലേക്ക് കടക്കാൻ പോവാണ്. നമ്മളിത് വാട്ടർ പ്രൂഫ് ആണെന്നൊക്കെ അവർ യൂസർ മാനുവൽ ചെയ്തിട്ടുണ്ട്. അത്രത്തോളം സത്യമാണെന്നുള്ളത് നമ്മൾ കാണിക്കാൻ പോവാണ്. നമ്മളൊരു തോട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഇത് മുക്കി ഇത് എത്രത്തോളം വാട്ടർ പ്രൂഫ് ആണെന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ അത് മുക്കാൻ പോവാണ്. നിങ്ങൾക്കും കാണാം, നോക്കിക്കോ. ഇതാ വെള്ളത്തിലേക്ക് ഇറങ്ങി. വിഷ്വലൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. കുറച്ച് ഒരു വിഷയമുണ്ട്, മീനിനെ ഒന്നും കാണാനില്ല. എന്നാൽ ഈ പാറയുടെ ഇവിടെ കറക്റ്റായിട്ട് മുക്കാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കിട്ടുന്നുള്ളത് കാണാം. എന്താ ഇപ്പോഴും വാട്ടർ പ്രൂഫൊക്കെ ആണ് കേട്ടോ, ഇച്ചിരി വെള്ളത്തുള്ളി ഇരിപ്പുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ പല പല സ്ഥലത്ത് ഇതാ ഇത് ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനകത്ത് കൂടെ നമ്മൾ പൊക്കോ. അതെന്താ നിങ്ങൾ കാണുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോക്കിതാ, ഇതെന്ത് എന്തിൻ്റെയോ കാല, ഞണ്ടിൻ്റെ കാലാന്ന് തോന്നുന്നത്. ഞണ്ടിൻ്റെ കാല് ദേ നിങ്ങൾക്ക് താഴെ കാണാം. ദേ ഞാൻ അടുത്തേക്ക് കൊണ്ടുപോകാം. ക്ലോസപ്പിൽ ഞണ്ടും കാല് ക്ലോസപ്പിൽ ഞണ്ടിന്റെ കാല് നിങ്ങളെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഭവത്തിന് കുഴപ്പമൊന്നുമില്ല. വാട്ടർ പ്രൂഫ് തന്നെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എക്സൈറ്റിംഗ് സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇത് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഏതെങ്കിലും മലയാളം ചാനലിൽ ഈ സംഭവം നിങ്ങൾക്ക് ഒരു വ്ലോഗായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചില പുതുമയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പോകുന്നതിന് മുമ്പ് ആ ബെല്ലേക്ക് ഞാൻ ഇടി കൂടെ കൊടുത്തിട്ട്. നമ്മളും ഈ സംഭവം ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. കേട്ടോ, അങ്ങ് ബായിമാരുടെ അടുത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനമാണ്. അപ്പം അതുകൊണ്ട് എക്സ്പെരിമെന്റ് നടത്തുന്ന ആയത്തും ബവലച്ച് ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ ഒന്നിനെ കാണുന്നില്ല. നമ്മളെന്തായാലും ഈ ഹോളിലാതിട്ട് നോക്കാൻ പോവാണ്. എൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ അകം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഏതെങ്കിലും മലയാള യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഈ സംഭവം കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണാൻ കാഴ്ചകൾ കാണിക്കാൻ പോവാണ്. നമ്മൾ ഈ സംഭവം നമ്മുടെ വായിക്കാത്തൊക്കെ ഇട്ടൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ഈ ചെളിയിലും ഈ പറയുന്ന കുഴിക്കാത്തൊക്കെ ഇട്ട സാധനം എങ്ങനെ വായിക്കാത്തിടൂ എന്നുള്ളൊരു ഇത് കൊണ്ട് വായിക്കാത്തൊക്കെ ഇടാത്തതാണ്. അവൻ്റെ വായിലിട്ടത് പരീക്ഷിക്കാമെന്ന് വെച്ചു, അത് അവനും സമ്മതിച്ചില്ല. അല്ലെങ്കിൽ നമുക്കത് കാണാവുന്നതായിരുന്നു.